ഓർമ്മയുണ്ടോ ഈ മുഖം ആരാധകർക്ക് കിടിലൻ സർപ്രൈസ് ഒരുക്കി മലയാള സിനിമയിലെ ആക്ഷൻ കിങ് സുരേഷ് ഗോപി തന്റെ 61ാം പിറന്നാൾ ആഘോഷമാക്കുകയാണ് സുരേഷ് ഗോപിയെ നായകനാക്കി നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന കാവൽ എന്ന ചിത്രത്തിന്റെ ആദ്യ ടീസറും സുരേഷ് ഗോപിയുടെ 250ാം ചിത്രത്തിന്റെ പ്രമോഷൻ പോസ്റ്ററുമാണ് രണ്ട് സർപ്രൈസുകൾ ഇത് രണ്ടും പിറന്നാൾ ദിനത്തിൽ തന്നെ പുറത്തിറക്കി ചാരമാണെന്നു കരുതി ചികയാൻ നിൽക്കേണ്ട കനൽ കേട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്ന മാസ് ഡയലോഗോടെയാണ് താരം ടീസറിലെത്തുന്നത് തമ്പാൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ വില്ലനായെത്തി നായകസ്ഥാനം നേടിയ ഇടിവിട്ട് ഡയലോഗുകൾ കൊണ്ട് വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിച്ച സുരേഷ് ഗോപിക്ക് കലാകൗമുദിയുടെ ജന്മദിനാശംസകൾ കാവൽ നിർമ്മിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന് വേണ്ടി ജോബി ജോർജാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ലോക്ക്ഡൗൺ എത്തിയത് കടുവാക്കുന്നിൽ കറുവാച്ചൻ എന്ന കഥാപാത്രമായി താരമെത്തുന്ന 250ാം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കി അഞ്ച് വമ്പൻ പ്രൊജക്റ്റുകളാണ് ഈ വർഷം സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് കൊമ്പൻ മീശയുമായി സുരേഷ് ഗോപിയുടെ പുതിയ ലുക്കിലുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിരുന്നു കാവൽ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ താരത്തിന്റെ ലുക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പ്രചരിച്ചത് റിലീസായ കായംഗൾ നൂറ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് സുരേഷ് ഗോപിയുടെ പുതിയ ലുക്ക് വൈറലായത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും തന്റെ മറ്റൊരു ചിത്രത്തിന്റെ ലുക്കാണിതെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് 1959 ജൂൺ 26 കൊല്ലം നഗരത്തിൽ ചലച്ചിത്ര വിതരണക്കാരനായിരുന്ന പരേതനായ ഗോപിനാഥൻ പിള്ളയുടെയും പരേതനായ ജ്ഞാനലക്ഷ്മി അമ്മയുടെയും മൂത്ത മകനായാണ് സുരേഷ് ഗോപി ജനിച്ചത് സുഭാഷ് സുനിൽ സനിൽ എന്നിവരാണ് സഹോദരങ്ങൾ ആദ്യകാല അഭിനേത്രി പരേതയായ ആറന്മുള പൊന്നമ്മയുടെ പേരമകളും ഗായികയുമായ രാധികയാണ് ഭാര്യ മൂത്ത മകൾ ലക്ഷ്മി 1.5 വയസ്സുള്ളപ്പോൾ അപകടത്തിൽ മരിച്ചു ഗോകുൽ ഭാഗ്യ ഭാവിനി മാധവ് എന്നിവരാണ് മറ്റു മക്കൾ പ്രിയതാരം തന്റെ 61ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ചർച്ചയാകുന്ന ഒരു പ്രധാന ഡയലോഗുണ്ട് സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം മനസ്സിൽ തട്ടി പറഞ്ഞ വാക്കുകൾ മരിച്ചുപോയ തന്റെ മകളെക്കുറിച്ചും മഞ്ഞ നിറത്തോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ചും താരം പറഞ്ഞത് ആരാധകർ ഓർക്കുന്നുണ്ട് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടിയുടെ അവതാരകനായി എത്തിയപ്പോൾ ആ വേദിയിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് ഉത്സവമേളം എന്ന ചിത്രത്തിൽ കളർഫുള്ളായ വസ്ത്രങ്ങളായിരുന്നു എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത് ഒരു രംഗത്തിൽ മഞ്ഞയിൽ നേർത്ത വരകളുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത് എനിക്ക് മഞ്ഞ നിറത്തോട് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ടുകൂടി മമ്മൂക്ക അടക്കമുള്ളവർ മഞ്ഞൻ എന്നാണ് വിളിച്ചിരുന്നത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മഞ്ഞ ഷർട്ട് എനിക്ക് തരണമെന്ന് ഞാൻ ഇന്ദ്രൻസിനോട് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ ഷർട്ട് ഇന്ദ്രൻസ് എനിക്ക് പൊതിഞ്ഞു തന്നു 1992 ജൂൺ 6 അപകടത്തിലാണ് മൂത്ത മകളുടെ മരണം അന്നവൾ അപകടത്തിൽപ്പെടുമ്പോൾ ഞാൻ അണിഞ്ഞിരുന്നത് ഇന്ദ്രൻസ് നൽകിയ ആ മഞ്ഞ ഷർട്ടായിരുന്നു തിരിച്ചെത്തി ഹോസ്പിറ്റലിൽ എൻ്റെ മകളുടെ അടുത്തു നിൽക്കുമ്പോഴൊക്കെ വിയർപ്പ് നിറഞ്ഞ ആ ഷർട്ടായിരുന്നു എൻ്റെ വേഷം എൻ്റെ വിയർപ്പിൻ്റെ മണം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് മകളാണ് ലക്ഷ്മിക്ക് അന്തിയുറങ്ങാൻ അവസാനമായി അവളുടെ പെട്ടി മൂടുന്നതിന് മുൻപ് ആ മഞ്ഞ ഷർട്ടൂരി അവളുടെ മുഖമടക്കം പുതപ്പിച്ചാണ് കിടത്തിയത് ഇന്ദ്രൻസ് തുന്നി ആ ഷർട്ടിൻ്റെ ചൂടേറ്റാണ് എൻ്റെ മകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്ദ്രൻസിനോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു 1965 ഓടയിൽ നിന്ന് എന്ന ചലച്ചിത്രത്തിലൂടെ 5 വയസ്സുള്ളപ്പോൾ ബാലതാരമായാണ് സുരേഷ് ഗോപി വെള്ളിത്തിരയിലെത്തുന്നത് 1980കളിൽ വീണ്ടും മലയാളം സിനിമകളിൽ മുഖം കാണിച്ചു തുടങ്ങി 1986 രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ വില്ലനായി വന്ന സുരേഷ് ഗോപി ജനശ്രദ്ധ നേടി പിന്നീട് 30 ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം 1992 വഴിത്തിരിവുണ്ടാക്കുന്ന സിനിമ അദ്ദേഹത്തിന് ലഭിച്ചത് തലസ്ഥാനം എന്ന സിനിമയായിരുന്നു അത് പിന്നീട് 1994 കമ്മീഷണർ എന്ന സിനിമയിലെ അഭിനയമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ചിത്രം
അതോടെ അദ്ദേഹം സൂപ്പർ താര പദവിയിലേക്കെത്തി. സിനിമയിലെ പരച്ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം പൗരുഷം തുളുമ്പുന്ന മലയാളി യുവത്വത്തിൻ്റെ പ്രതീകമായി. ആ സിനിമയിലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന പ്രസിദ്ധമായ സംഭാഷണം പിന്നീട് യുവാക്കൾ ഏറ്റെടുത്തു. ആംഗലേയ ഭാഷകൾ ഉപയോഗിച്ചുള്ള ചടുലമായ സംഭാഷണ ശൈലിക്ക് അദ്ദേഹം പ്രശസ്തനായി. മലയാളത്തിലെ ഗർജിക്കുന്ന സിംഹം എന്ന ഓമന പേരും സുരേഷ് ഗോപിക്ക് ആരാധകർ നൽകി. ലേലം എന്ന സിനിമയിലെ ചാക്കൂച്ചി എന്ന വേഷം പേരെടുത്ത് പറയാവുന്നതാണ്. പിന്നീട് വന്ന വാഴുന്നോർ, പത്രം എന്നീ സിനിമകളും നല്ല വിജയം നേടി. 1997 പുറത്തിറങ്ങിയ കളിയാട്ടം എന്ന സിനിമ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയൻ ഒഥല്ലോ എന്ന ഷേക്സ്പിയറൻ കഥാപാത്രത്തിന്റെ മലയാളാവിഷ്കാരമായിരുന്നു. 2005 ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന പേരിൽ 11 മുൻപ് ഇറങ്ങിയ കമ്മീഷണർ എന്ന ചിത്രത്തിന്റെ 2 രംഗപ്രവേശനം നടത്തി. തമിഴിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2016 അദ്ദേഹത്തെ രാജ്യസഭാംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 കലാകാരന്മാരുടെ വിഭാഗത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.